ഈ അനുഗ്രഹിക്കപ്പെട്ട സംവാദത്തിൽ ഡെയിലി മനയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന ചിന്ത ലേവ്യ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ നിന്നാണ്. അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും, നിന്റെ ഭോജനയാഗത്തിനൊക്കെയും ഉപ്പ് ചേർക്കണം, നിന്റെ ദൈവത്തിന് നിയമത്തിന് ഉപ്പ് ഭോജനയാഗത്തിന് ഇല്ലാതെ ഇരിക്കാതെ എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം. ലേവ്യ പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം അതിൻ്റെ വാക്യങ്ങളിൽ ഇങ്ങനെ കാണുവാൻ സാധിക്കും, എങ്ങനെയുള്ള യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്, എപ്രകാരമാണ് നാം യാഗം കഴിക്കേണ്ടത്, ഏത് യാഗത്തിലാണ് ദൈവത്തിൻ്റെ സൗരഭ്യ വാസന ഇറങ്ങുന്നത് എന്നിത്യാദി കാര്യങ്ങൾ 1-ാം അധ്യായം 2-ാം അധ്യായത്തിലൊക്കെ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, നീ കഴിക്കുന്ന ഭോജനയാഗത്തിൽ, നീ കഴിക്കുന്ന എല്ലാ വഴിപാടിലും ദൈവത്തിൻ്റെ നിയമമായ ഉപ്പ് ചേർക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പകലെ ദൈവാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. തിരുവചനം ഇങ്ങനെ പറയുന്നു, നീ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. ദൈവത്തിന് യാഗം കഴിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്നെ കൂടാതെയുള്ള യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നില്ല, നിന്നെ കൂടാതെയുള്ള യാഗത്തിൽ ദൈവത്തിൻ്റെ സൗരഭ്യവാസന ഇറങ്ങുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ പകലിൽ ദൈവത്തിന് സ്തുതി എന്ന ആരാധന കഴിക്കുമ്പോൾ, സ്തുതി എന്ന യാഗമർപ്പിക്കുമ്പോൾ നിന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുക, നിന്റെ ശരീരത്തെ, മനസ്സിനെ, സന്ധിമഞ്ചകളെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ദൈവസന്നിധിയിൽ ജീവനും വിശുദ്ധിയുമുള്ള യാഗവുമായി നിന്നെ തന്നെ സമർപ്പിക്കുമെങ്കിൽ അതെ, സൗരഭ്യവാസനയുള്ള യാഗമായി ദൈവം നമ്മളെ മാറ്റും. അങ്ങനെയാണെങ്കിൽ ഈ പകലിൽ നാം യാഗം കഴിക്കുമ്പോൾ അവിടെ റാഞ്ചൻ പക്ഷിയല്ല ഇറങ്ങേണ്ടത്, അതിനു പകരം ദൈവിക തേജസ് ഇറങ്ങുന്ന ഒരു യാഗമായി അത് മാറ്റപ്പെടട്ടെ. ഈ പകലിൽ എല്ലാ അനുഗ്രഹാശംസകളും നിങ്ങൾക്ക് നേരുന്നു. നമ്മളെ തന്നെ ജീവനും വിശുദ്ധിയുമുള്ള പൂർണ്ണവാദിയുള്ള യാഗമായി സമർപ്പിക്കുക. ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.